Hello friends, welcome back to MR Studio. In this video, we will aloo paratha undakkunnathu nokkam. Adu namukku potato venam, urulakkizhangu vevichathu venam. Pinne chaat masala, nalla jeeragam, crushed red chilli, adupole thanne pachamulagu, avashyathinu uppu. Pinne nalla cherudayi omelette-inokke ulla pole cut cheythu vechirikkunna oru medium size lulla savala venam. Ini idellam kude mix cheyyam namukku. Appo vevichu odachu vechirikkunna potato ilkku namukku 1 teaspoon pachamulagu cherudayi cut cheythathum pinne unakkumulagu cherudayittu nannayi crush cheythathum adupole thanne 1 teaspoon nalla jeeragam 1 teaspoon chaat masala പിന്നെ നമുക്ക് ഇതില് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് സവോള ചെറുതായി കട്ട് ചെയ്തു വെച്ചതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കാം സ്പൂണ് വെച്ചല്ലെങ്കിൽ നമുക്കിത് കൈകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ഒരു 2 ടീസ്പൂൺ മല്ലിയിലയാണ് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്ക് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ ഓയിലും ഉപ്പും ചേർത്ത് ആട്ടമാവാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഒരു ലെമണിൻ്റെ വലുപ്പത്തിലുള്ള ബോൾസ് ആക്കിയിട്ട് നമുക്ക് വെക്കാം ഇനി ഇത് ചപ്പാത്തിക്ക് പരത്തുന്ന അത്രയും വലുപ്പം വേണ്ട അതിനേക്കാളും കുറച്ച് ചെറുതായിട്ട് പരത്തിയെടുക്കാം ഇതുപോലെ നമുക്ക് ഒരു ആലു പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ചപ്പാത്തികളാണ് ആവശ്യമുള്ളത് അപ്പോൾ നമുക്ക് 2 ചപ്പാത്തികൾ പരത്തിയെടുക്കാം ഇനി ഒരു ചപ്പാത്തിയുടെ മുകളിൽ നമുക്ക് നേരത്തെ മിക്സ് ഒക്കെ ആക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് എടുത്ത് നമുക്ക് നല്ല ഫില്ലിംഗ് വേണമെങ്കിൽ അത്യാവശ്യം നന്നായി തന്നെ എടുത്തു വെക്കാം നമ്മുടെ ആവശ്യത്തിന് എത്രയെന്ന് വെച്ചാൽ ഫില്ലിംഗ് വെച്ചതിന് ശേഷം നമുക്ക് മറ്റേ ചപ്പാത്തി കൊണ്ട് ഇതിൻ്റെ മുകളിൽ കവർ ചെയ്ത് കൊടുക്കാം കവർ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സൈഡുകളൊക്കെ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിത് നന്നായി ഒന്ന് കൈകൊണ്ട് പരത്തിക്കൊടുക്കാം ഇതിനകത്ത് ബബിൾസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി ഒന്ന് ചെറുതായിട്ട് പരത്തി കഴിഞ്ഞതിന് ശേഷം നമുക്ക് 2 സൈഡിലും പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ നന്നായിട്ട് പരത്തിക്കൊടുക്കാം ഇപ്പോൾ കൈകൊണ്ട് പരത്തിയതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ പരത്തിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ ചപ്പാത്തിയുടെ വലുപ്പത്തിലേക്ക് തന്നെ ഇത് കിട്ടും ഇനി ഒരു തവ വെച്ച് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ ആലൂ പൊറോട്ട ഇട്ട് കൊടുക്കാം ഇതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് 1 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം പിന്നെ ഇടയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തേക്കും മുരിയാൻ വേണ്ടിയിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇനി വീണ്ടും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം ഗീ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും തന്നെ അത്
ചെറുതായിട്ടൊക്കെ ഒന്ന് പൊള്ളിച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിനി വീണ്ടും മറിച്ചിട്ടതിന് ശേഷം ഈ സൈഡിൽ കൂടെ ഗീ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ആലു പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ തീർച്ചയായും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം, എന്നിട്ട് കമൻറ്റിലൂടെ നമ്മളെ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.